ദൃശ്യങ്ങളിൽ നമുക്കൊരു വീട്ടമ്മയുടെ ദൃശ്യം കാണാൻ സാധിക്കുക. ആ റോഡിന്റെ ആ ഭാഗത്തൊക്കെയും അവിടെ ഒരു ഹോട്ടലിന്റെ ബോർഡുണ്ട്. ആ ബോർഡിന്റെ ഭാഗത്തൊക്കെ ഒരു സ്ത്രീ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവരുടെ നെഞ്ചോളം ഉയരത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ അത്രയും വെള്ളം ഈ ഭാഗത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പ്രധാനമായ റോഡാണ്, ഈരാറ്റുപേട്ട പാല റോഡാണ്. അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ അവർ അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രണ്ടാളുകൾ ചേർന്ന് അവിടുത്തെ വീട്ടുപകരണങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും കാണാം. എന്തായാലും ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. രണ്ടിടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. തലനാട് പഞ്ചായത്തിലും അതോടൊപ്പം ഭരണങ്ങാനം വില്ലേജിൽ ഉൾപ്പെടുന്ന രണ്ട് സ്ഥലത്താണ് ഉരുൾപൊട്ടിയത്. വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തലനാട് ഇടമറുക് മേഖലകളിലാണ് ഉരുൾപൊട്ടിയത്. 5 ഏക്കറോളം കൃഷി നശിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലേക്കും വെള്ളക്കെട്ട് രൂക്ഷമാണ്. എന്തായാലും ഇപ്പോൾ മലയോര മേഖലയിലാണ് ശക്തമായ മഴ ഇന്ന് അനുഭവപ്പെട്ടത്. ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വ്യാപകമായ കൃഷിനാശവും അതോടൊപ്പം വളർത്തുമൃഗങ്ങളൊക്കെയും അവർ ആട്ടിൻകൂടടക്കം ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ജില്ലാ ഭരണകൂടം ശക്തമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആളുകൾ ഈ മലയോര മേഖലയിലടക്കം താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു. കുറവിലങ്ങാട് അതോടൊപ്പം പെരുവ തുടങ്ങിയ ഇടങ്ങളിലും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വടവാതൂരിൽ മരം കഴപുഴകി വീണ് അപകടമുണ്ടായി. അതോടൊപ്പം വൈക്കം തവണക്കടവ് റൂട്ടിൽ ജങ്കാർ സർവീസും മഴയെ തുടർന്ന് നിർത്തിവെച്ചു. തലനാട് 500 മംഗലത്ത് പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ആളുകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പോഴും ഈ മഴയുടെ കെടുതികൾ രൂക്ഷമാണ് ജില്ലയിൽ. ഈ മഴ 1 മണിക്കൂറായി അല്പം ശമനമുണ്ടെങ്കിലും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തടക്കം വലിയ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇദ്ദേഹത്തോട് ചോദിക്കാം, ഈ ബൈക്കിന് ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നാണ്? ഇതിലേ പോകാൻ പറ്റില്ല, ഇനി അപ്പുറത്തോടെ ഒരു വഴിയുണ്ട്, അതിലേക്ക് കയറി ഇറങ്ങി പോകേണ്ടി വരും.